സ്വർണ്ണ കള്ളക്കടത്തിനും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി 10 ലക്ഷം കത്തുകൾ അയക്കുന്നതിന്റെ നാട്ടിക നിയോജക മണ്ഡലം ഉദ്ഘാടനം നാട്ടിക പോസ്റ്റ് ഓഫീസിൽ ബിജെപി നാട്ടിക നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എ കെ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. സെക്രട്ടേറിയറ്റ് പോലും ഒരു അധോലോക സംഘത്തിന്റെ പിടിയിലാക്കുകയും ആ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിലേക്ക് ആദ്യമായി NIA അന്വേഷണ സംഘം കേരളത്തിൽ ആദ്യമായി ചരിത്രത്തിൽ ആദ്യമായി ദേശീയ അന്വേഷണ ഏജൻസികൾ 8 വിഭാഗത്തിൻ്റെ കസ്റ്റംസ് മുതൽ DRDO വരെയുള്ള എല്ലാ കേന്ദ്ര അന്വേഷണ ഏജൻസികളും കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് മലയാളിയെ തലകുനിക്കുന്ന മലയാളിക്ക് മലയാളി എന്ന് പറയാൻ ലജ്ജ തോന്നേണ്ട തരത്തിലേക്ക് എത്തിച്ച ഒരു സർക്കാർ. ഇന്ന് നമ്മൾ ഏറ്റവും ഞെട്ടലോടുകൂടി അറിയേണ്ടത് സെക്രട്ടേറിയറ്റിലെ ചില പ്രത്യേക ഭാഗങ്ങളിൽ CCTV ഒക്കെ ഉള്ള ഭാഗങ്ങളിൽ അതിൻ്റെ സ്വിച്ച് തകർത്തുകൊണ്ട് തെളിവ് നശിപ്പിക്കുന്ന ഒരു കേന്ദ്രമായി സെക്രട്ടേറിയറ്റ് അധപ്പതിപ്പിച്ചു. അതുകൊണ്ട് അത്തരത്തിലുള്ള ഭരണകൂടം തുടരാൻ യാതൊരു അർഹതയുമില്ല എന്നുള്ള ധാരണ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് കൊടുക്കാനായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം BJP പ്രവർത്തകർ 10 ലക്ഷം പ്രവർത്തകർ വിവിധ ദിവസങ്ങളിലായി കത്തയക്കുന്നു. ആ കത്തയക്കുന്നതിൻ്റെ ഒരു ഔപചാരികമായ പരിപാടി നാട്യമണ്ഡലത്തിൻ്റെ ഔപചാരികമായ പരിപാടി ഇവിടെ നടക്കുന്നു. അത് ഇന്നത്തെ കൊറോണ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വലിയ പരിപാടികൾ നടത്താൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ പ്രതിനിധികൾ മാത്രം കത്തയച്ചുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഇത്തരത്തിൽ കത്തയച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ ബോധവൽക്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതായി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. നിയോജക മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ് മാസ്റ്റർ, ട്രഷറർ മനോഷ് ബ്രാറത്ത്, വൈസ് പ്രസിഡന്റ് ബഗീഷ് പൂരാടൻ, ജില്ലാ സമിതി അംഗം MV വിജയൻ എന്നിവർ നേതൃത്വം നൽകി.